കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ആകാംക്ഷയിലും ആശങ്കയിലുമാണ് നമ്മുടെ രാജ്യം. ചൈന എന്ന നമ്മുടെ അയൽ രാജ്യം സ്വാഭാവികമായും നമുക്കുമേൽ കടന്നു കയറാൻ ശ്രമിക്കുന്നത് വലിയ സദീരം ചേർത്തുകൊണ്ട് ഉള്ള ഇന്ത്യൻ കരസേനയുടെ നടപടി ഒക്കെ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ആ ഒരു അവസരത്തിലാണ് എന്തുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായും നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക് ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ചോദ്യം ചില ആളുകൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അദ്ദേഹം വാതുറന്നാൽ വിഡ്ഢിത്തരം മാത്രം പറയുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം തന്നെ ചോദിച്ചു, എന്താ നമ്മുടെ സൈനികർ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ യാതൊരു കാരണവശാലും എന്ത് തരത്തിലുള്ള പ്രകോപനമാണെങ്കിൽ പോലും ആയുധം എടുത്തുള്ള ഒരു പോരാട്ടം പാടില്ല എന്ന ഒരു കരാറിലേക്ക്, അന്താരാഷ്ട്ര തലത്തിൽ സാധുതയുള്ള ഒരു കരാറിലേക്ക് ഇന്ത്യയും ചൈനയും എത്തിച്ചേർന്നത്. അത് മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പോലെയുള്ള ചില ആളുകൾ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വിമർശനമുണ്ടാക്കുന്ന ആളുകൾക്കെല്ലാം ഒരു വലിയ മറുപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു. അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ചുമതലപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ചൈനയുടെ പ്രകോപനത്തെ നേരിടാൻ ഇന്ത്യയുടെ കര, വ്യോമ, നാവിക സേനകൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ സർക്കാർ നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനായിട്ടുള്ള രാഷ്ട്രപതി അത്തരത്തിലുള്ള ഒരു അനുവാദം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അതിൻ്റെ ചുമതല പ്രതിരോധ വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതുകൊണ്ട് തന്നെ കര, വ്യോമ, നാവിക സേനകൾക്ക് ചൈനയുടെ ഏത് തരത്തിലുള്ള ഒരു അധിനിവേശത്തെയും ചെറുക്കുവാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇനി നിങ്ങളുടെ കയ്യിൽ ആരും പിടിക്കില്ല. പണ്ടൊക്കെ നമുക്കറിയായിരുന്നു മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിർത്തിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു ഓർഡർ കിട്ടണമായിരുന്നു. പട്ടാളക്കാർക്ക് ആർട്ടിലറി ഉപയോഗിച്ച്, അതായത് പീരങ്കി ഉപയോഗിച്ചുള്ള പല ആക്രമണങ്ങൾ വരെ അതിർത്തിയിൽ ഉണ്ടായപ്പോഴും ഇന്ത്യൻ സൈനികർ വെറും കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലായിരുന്നു. കാരണം ദില്ലിയിൽ നിന്നും അവർക്ക് നിർദ്ദേശം കിട്ടുമ്പോഴേക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നിരവധി കണക്കിന് ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും ഇന്ത്യൻ സർക്കാർ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഏറ്റവും ആശയും ആവേശവും നൽകുന്ന ഒരു കാര്യമായി തന്നെ അതിനെ നമുക്ക് പറയേണ്ടതുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും ചൈനയുടെ അതിക്രമങ്ങൾക്ക് മറുപടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ നൽകുന്നത്. കരനാവിക വ്യോമസേനകളോട് ശക്തമായി അതിർത്തിയിൽ നിരീക്ഷണം നടത്തുവാനും ഈ യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും കരനാവിക വ്യോമസേനാ വിഭാഗങ്ങളുടെ മേധാവികളും പങ്കെടുത്ത യോഗത്തിലാണ് തിരിച്ചടിക്കാൻ സജ്ജരാകാൻ സേനാ വിഭാഗങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കടന്നു കയറിയ പ്രദേശങ്ങളിൽ നിന്നും ചൈനീസ് പട്ടാളം തിരികെ പോയെങ്കിലും ഗൽവാൻ താഴ്വരയ്ക്ക് മേൽ അവകാശവാദം ചൈന ഉന്നയിക്കുന്നത് തുടരുന്നതിനാൽ സേനാവിന്യാസം ശക്തമാക്കാനും പ്രതിരോധ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സേനാവിന്യാസം ശക്തമാക്കുന്നതിനോടൊപ്പം അതിർത്തിയിൽ പഴുതില്ലാത്ത, പഴുതടച്ചുള്ള, യാതൊരു ഒരു ഒരു ഉപേക്ഷയും വിചാരിക്കാത്ത തരത്തിലുള്ള നിരീക്ഷണം കൂടി ശക്തമാക്കുവാൻ വേണ്ടി പ്രതിരോധ മന്ത്രി സൈനിക മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഗാൽവാനിലേക്ക് പുതിയ സൈനിക അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചൈനയ്ക്ക് അർഹതയില്ല, അതിനുള്ള അവകാശം അവർക്കില്ല എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ചൈനയുടെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായാണ് അവർ കുറേ ദിവസങ്ങളായി സമാധാന കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും തുടരുന്ന ചില പ്രകോപനം എന്നും ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. ഗാൽവാൻ വാലി അടക്കമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ എൽ എ സി സംബന്ധിച്ച് ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ധാരണയുണ്ട്. ഗൽവാൻ വാലിയിൽ അടക്കമുള്ള എൽ എ സിയിൽ ഇന്ത്യൻ സൈന്യം കരുതലോടെ തന്നെയുണ്ടാകും. ചൈനീസ് വിദേശകാര്യ വക്താവിന് നൽകിയ കർശനമായിട്ടുള്ള മറുപടിയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എൽ എ സിയിൽ ഒരിടത്തും ഇന്ത്യൻ സൈന്യം യാതൊരു തരത്തിലുള്ള ഏകപക്ഷീയമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാലങ്ങളായി ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്ന പ്രദേശങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ആ സംഘർഷമുണ്ടായത്. എൽ എ സിയിലെ ഇന്ത്യൻ ഭാഗത്താണ് അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ പട്ടാളം നടത്തിയതെന്നും വിദേശകാര്യ മന്ത്രാലയം ചൈനയോട് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു 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 മുന്നറിയിപ്പ് തന്നെയാണ് ചൈനയ്ക്ക് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇന്ത്യയുടെ ഭാഗത്തുള്ള ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ നമ്മുടെ അവകാശപ്പെട്ട സ്ഥലത്ത് ഈ പെട്രോളിംഗ് നടത്തുന്നതിൽ ചൈനയ്ക്ക് എന്താണ് ഇത്ര വിങ്ങൽ എന്ന് തന്നെയാണ് ഇതുകൊണ്ട് കേന്ദ്ര സർക്കാർ ചൈനയോട് ചോദിക്കുന്നത്.
ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇനിമേലിൽ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു തരത്തിലുള്ള അനുവാദത്തിനും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അവിടെ തമ്പടിച്ചിട്ടുള്ള കൃത്യമായിട്ട് രീതിയിൽ അത്യാധുനിക യുദ്ധ സാമഗ്രികളുമായി ഗാൽവാൻ ഉൾപ്പെടെയുള്ള ലഡാക്ക് ഉൾപ്പെടെയുള്ള ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 5000-ൽ അധികം കിലോമീറ്ററിൽ നിരവധി പോക്കറ്റുകളിൽ പിക്കറ്റുകളിൽ കൃത്യമായിട്ട് രീതിയിൽ തമ്പടിച്ചിട്ടുള്ള ഇന്ത്യയുടെ കര നാവിക വ്യോമ സേനകളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമുണ്ടായാൽ ദില്ലിയിൽ നിന്നുള്ള നിർദ്ദേശത്തിന് കാത്തിരിക്കേണ്ടതില്ല. കൃത്യമായ രീതിയിൽ പ്രത്യാക്രമണം നടത്തണം എന്ന തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും അത്രയധികം സ്വാതന്ത്ര്യം ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ചീഫ് ഓഫ് ഡിഫൻസ് ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കര വ്യോമ നാവിക സേനാ മേധാവിമാരുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചിരിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ശരി, അത്യാധുനിക യുദ്ധ സാമഗ്രികളുമായി ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും ചൈനീസ് അതിർത്തി കേന്ദ്രീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 അതിക്രമം ചൈനയുടെ ഭാഗത്ത് നിന്ന്, ഒരു അധിനിവേശത്തിൻ്റെ ശ്രമം ചൈനയുടെ ഭാഗത്ത് നിന്ന്, ഒരു പ്രകോപനം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പങ്കുവെക്കാനുള്ളത്.